الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലാഹു തആല അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ നിയമപരമായ ചില പ്രയാസങ്ങളാൽ ഒരൽപ്പം വിഷമത്തിലാണ് ഏതാനും മാസങ്ങളായി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരന് ഏറ്റവും ഖൈറായ മാർഗം എത്രയും വേഗം തുറന്ന് കൊടുക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് വാഫിറിലെ 40-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം പറഞ്ഞതുപോലെ വിശ്വാസികളായ ആളുകൾക്ക് ഏറെ പ്രതീക്ഷയേകുന്ന അധ്യാപനങ്ങൾ പ്രമാണങ്ങൾ നമുക്ക് നൽകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന സന്തോഷ വാർത്ത. പല ഗുണങ്ങളുടെയും നേട്ടമായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് അത്തരം ഗുണമുള്ള ആളുകൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും എന്നാണ്. അതിൽ രണ്ടു കാര്യം കഴിഞ്ഞ ഖുതുബയിൽ നാം പറഞ്ഞു. വിശ്വാസവും പശ്ചാത്താപ മനസ്സും ഇസ്തിഗ്ഫാറും ഉള്ള ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് സൂറത്ത് ഗാഫിർ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. രണ്ടാമതായി ദാനധർമ്മങ്ങൾ, നന്മയുടെ വഴിയിൽ എന്തൊന്ന് ചെലവഴിക്കുന്ന ആളുകളും
ആ ചെലവഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകളെ പ്രാർത്ഥനയുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊന്നാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില മേഖലകൾ. ആ രംഗത്ത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവർക്ക് മലക്കുകളുടെ ദുആ ഉണ്ട് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതിലൊന്ന്, പള്ളിയിലുള്ള ജമാഅത്തായി നമസ്കാരത്തിൽ ഒന്നാമത്തെ സഫിലേക്ക് എത്തുന്ന ആളുകൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്നാണ്. ബറാഅ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാറുണ്ടായിരുന്നു, ഒരിക്കൽ പറഞ്ഞു എന്നല്ല, കാന യഖൂൽ എന്നാണ്. നബി പറയുമായിരുന്നു, പറയാറുണ്ടായിരുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ സുഫൂഫിൽ അവ്വൽ, അല്ലാഹുവും അവന്റെ മലക്കുകളും, യുസല്ലൂന അവർ സ്വലാത്ത് നിർവഹിക്കുന്നു, അല സുഫൂഫിൽ അവ്വൽ, ഒന്നാമത്തെ സുഫിലുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെയും മലക്കുകളുടെയും പ്രത്യേകമായ സ്വലാത്തുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. മറ്റു ചില റിപ്പോർട്ടുകളിൽ അസ്സുഫൂഫിൽ മുതഖദ്ദിമ എന്നാണ്, മുന്നിലുള്ള സുഫുകൾ എന്നാണ് പ്രയോഗിച്ചത്. അഥവാ ആദ്യമാദ്യമുള്ള സുഫിലേക്ക് പരമാവധി മുൻകടക്കാനാണ് ജമാഅത്തിനായാലും ജുമാഅയ്ക്കായാലും ഒക്കെ നാം പരിശ്രമിക്കേണ്ടത് എന്നർത്ഥം. പ്രത്യേകിച്ചൊരു പ്രയാസവുമില്ലാതെ ലഭിക്കുന്ന നേട്ടമാണ്. എന്തായാലും പള്ളിയിൽ വന്നാൽ എവിടെയെങ്കിലും ഇരിക്കും, ആ ഇരുത്തം ഒന്നാം സഫിലായി കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വലാത്തുണ്ട്, മലക്കുകളുടെ സ്വലാത്തുണ്ട് അവർക്ക് വേണ്ടി എന്നാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മലക്കുകൾ അള്ളാഹുവിന്റെ സ്വലാത്ത് ഉന്നത ലോകത്ത് ആകാശ ലോകത്ത് അല്ലാഹു തആല ഈ അടിമയെ സ്മരിക്കുകയും ഈ അടിമയെ പ്രശംസിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സ്വലാത്ത് ചെയ്യുമെന്നതിന്റെ അർത്ഥമെന്നാണ്. ഖുർആനിൽ ഉപയോഗിച്ച പ്രയോഗമാണ് ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്‍ നബി എന്ന പ്രയോഗം സൂറത്ത് അഹ്സാബിൽ അല്ലാഹു തആല നിർവഹിക്കുന്നുണ്ട്. അവിടെയും ഇതേ വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ നൽകി കാണുന്നത്. സംസ്കാരത്തിൽ ഒന്നാം സഫിൽ നിൽക്കുന്ന ആളുകളെ അല്ലാഹു തആല ആകാശ ലോകത്ത് പ്രത്യേകം എടുത്തു പറയുമെന്നാണ്. അവരെ കുറിച്ച്, അവർക്ക് വേണ്ടി അവരെ പേരിൽ പ്രശംസ അല്ലാഹു തആല നിർവഹിക്കും ഒന്നാം സഫിൽ നിൽക്കുന്ന ആൾക്കാർ. കാരണം ഒന്നാം സഫിൽ വരിക എന്നത് റബ്ബിന്റെ വിളിക്ക്, പള്ളിയിൽ നിന്നുള്ള വിളിക്ക് ഉത്തരം ചെയ്യാനുള്ള അയാളുടെ സന്നദ്ധതയാണ് അത് അറിയിക്കുന്നത് എന്നാണ്. എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ചു പോവാന്നുള്ളതല്ല, അതൊരു ആത്മാർത്ഥമായി ഏറ്റെടുത്തുവെന്നാണ്, അതൊരു ആവേശപൂർവ്വം ഏറ്റെടുത്തുവെന്നാണ് ഇതിനർത്ഥം. പരമാവധി ഒന്നാം സൊഫിൽ അല്ലെങ്കിൽ മുൻ സൊഫുകളിൽ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുവെന്നത് അയാൾക്ക് ആ വിഷയത്തിലെ താൽപര്യത്തെ അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു തആല ഈ അടിമയെ പ്രത്യേകം എടുത്തു പറയും, ഈ അടിമയെ പ്രശംസിക്കും. അതുപോലെ മലക്കുകളുടെയും സ്വലാത്ത് ലഭിക്കുമെന്നാണ്. സ്വലാത്തുൽ മലായികത്തി അലൽ അബ്ദി, ആ മലക്കുകൾ ഒരു അടിമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ലഹു വതലബു റഹ്മതി വൽ മഗ്ഫിറ എന്നാണ്. അടിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വതലബു റഹ്മതി വൽ മഗ്ഫിറ, കാരുണ്യവും പാപമോചനവും അവന് ലഭിക്കാനായി മലക്കൾ പ്രാർത്ഥിക്കും. അതാണ് മലക്കുകളുടെ സ്വലാത്ത്. ഇന്ന അല്ലാഹ വ മലായികതഹു യുസല്ലൂന അല സുഫൂഫിൽ അവ്വൽ എന്ന ഹദീസിനെ ഇനി നമ്മൾ കാര്യമായി എടുക്കുക. ഒന്നാം സഫിലുള്ളവരെ കുറിച്ച് അല്ലാഹു തആല അവിടെ ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ അവരെ കുറിച്ച് എടുത്തു പറയുന്നു, അവരെ കുറിച്ച് പ്രശംസിക്കുന്നു. മലക്കുകൾ അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര വലിയ നേട്ടമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് എവിടെ പള്ളിയിൽ വന്നാലും പരമാവധി ഒന്നാം സഫിലേക്ക് കയറി നിൽക്കാൻ, അതിൽ തന്നെ വലതുഭാഗത്തേക്ക് എത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വലതുഭാഗത്തിന് പ്രത്യേകം പുണ്യമുണ്ട്. ഇമാമിന്റെ
വലതു ഭാഗത്ത് നിൽക്കുന്നുവെങ്കിൽ ഏത് സ്വഫിലും വലത്തെ ഭാഗത്തിനാണ് കൂടുതൽ പുണ്യമുള്ളത്. അതിനായി എവിടെങ്കിലും വന്ന് ഇരിക്കാവുന്നതല്ല. ചില ആളുകൾ എപ്പോ വന്നാലും ശരി, അവർക്ക് ചില റിസർവ് സീറ്റ് ഉണ്ടാകും, അവിടെ ഇരിക്കുള്ളൂ. ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രയാസമുള്ള ആളുകളോ രോഗികളോ ചാരാതിരിക്കാൻ കഴിയാത്തവരോ അവരെ കുറിച്ചല്ല പറയുന്നത്. അവർക്കൊരു പക്ഷെ അല്ലാഹു തആല അതിന് ഇളവ് നൽകിയേക്കാം, ഇതേ മഹത്വം ലഭിച്ചേക്കാം. അതൊന്നുമല്ലാതെ അലസത കൊണ്ട് മാത്രം ഏറ്റവും പിറകെ പോയിരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു കോണ് നോക്കിയിരിക്കുന്ന ആളുകൾ, അതൊക്കെ വെറുതെ കിട്ടുന്ന കൂലി നഷ്ടപ്പെടാൻ കാരണമാകുമെന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന റഹ്മത്തിനും അതുപോലെ മഗ്ഫിറത്തിനും വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് വിജയത്തിന്റെ ഒരു മാനദണ്ഡമാണ് എന്ന് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന സുഫൂഫ്, സ്വഫുകളെ ചേർക്കുന്നവർക്ക് വേണ്ടിയും അല്ലാഹും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുമെന്നാണ്. സ്വഫുകളെ ചേർക്കുക, മുറിഞ്ഞു പോകാതെ, ഗ്യാപ്പില്ലാതെ, വിടവില്ലാതെ സ്വഫുകളെ ചേർക്കുന്നവർ അവർക്കുമുണ്ട് അല്ലാഹുവിന്റെ സ്വലാത്ത്, മലക്കുകളുടെ സ്വലാത്ത് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരമാവധി ഗ്യാപ്പില്ലാതെയാണ് സ്വഫുകൾ നിൽക്കേണ്ടത്, അതാണ് നിയമം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കതിന് നിർവാഹമില്ല. ഈ വക പരീക്ഷണങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ നിർബന്ധമായും ചില സുരക്ഷകൾ പാലിക്കാൻ പറഞ്ഞപ്പോൾ നാം അത് തന്നെയാണ് പാലിക്കേണ്ടതും. സുരക്ഷയ്ക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ ഈ സുരക്ഷകൾ നമ്മൾ പാലിച്ചുകൊണ്ട് പോവുക. ഇവിടെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ സാധാരണഗതിയിൽ ഒരു സ്വഫായി നിൽക്കാൻ നമുക്ക് സാഹചര്യമുള്ളത്, ആ സമയത്ത് എത്രയും വേഗം അതിലേക്ക് മടങ്ങാൻ കൂടി നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇതൊരു ആശ്വാസമായി കണ്ടുകൂടാ എന്നർത്ഥം. ഇതൊരു സൗകര്യമാണ്, ഒന്നിച്ചു നിൽക്കുമ്പോൾ അതൊരു പ്രയാസമായി കാണുന്ന ആളുകൾ, ആ മനസ്സല്ല വേണ്ടത്. പരമാവധി സ്വഫുകൾ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്വഹാബിമാരൊക്കെ പറയുന്നത് ഞങ്ങൾ സ്വഫ് നിൽക്കാറുള്ളത് ലയുസ്ലിഖു മൻകിബഹു ബിമൻകിബി സ്വാഹിബിഹി വഖദമഹു ബിഖദമിഹി വഫീ റിവായ വഖഅബഹു ബിഖഅബിഹി എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു ഞങ്ങളൊക്കെ നബിയുടെ കാലഘട്ടത്തിൽ സ്വഫ് കെട്ടിയിരുന്നത് ലയുസ്ലിഖു മൻകിബഹു ബിമൻകിബി സ്വാഹിബിഹി, ഒരാളുടെ ചുമൽ ഷോൾഡർ അടുത്താളുടെ ഷോൾഡറുമായി ഒട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. വഖദമഹു ബിഖദമിഹി, കാൽപാദം അടുത്ത ആളുടെ കാൽപാദവുമായി ചേർത്തി വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ വഖഅബഹു ബിഖഅബിഹി, ഞെരിയാണി അടുത്ത ആളുടെ ഞെരിയാണിയുമായി ചേർത്തി വെച്ചുകൊണ്ടും ഞങ്ങൾ സ്വഫ് നിൽക്കുമായിരുന്നുവെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് നബിയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ പ്രായമായ കാലത്ത് അദ്ദേഹം വന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്തായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അനസ് റളിയല്ലാഹു മദീന പള്ളി നിസ്കരിക്കുമ്പോൾ അവിടുത്തെ സ്വഫ് കണ്ടപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞങ്ങളൊക്കെ പണ്ട് നിന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നബിയുടെ കാലത്ത് ഞങ്ങളുടെ സ്വഫ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഹദീസ് അന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയാണ് അന്ന് ഞങ്ങൾ നിന്നതുപോലെ ഇന്ന് നിങ്ങളോട് നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ ും നിങ്ങളതിന് വെറുപ്പ് പ്രകടിപ്പിക്കുമെന്നാണ്. കമായും ഒരു കുറുമ്പ് കാണിക്കുന്ന, മോട്ട് കാണിക്കുന്ന ഒട്ടകത്തെ പോലെ നിങ്ങളതിന് വെറുപ്പ് കാണിക്കും. അന്ന് ഞങ്ങൾ നിന്ന പോലെ ഇന്ന് നിങ്ങളോട് സ്വഫ് കെട്ടാൻ പറഞ്ഞാൽ എന്ന് അനസ് റളിയല്ലാഹു അൻഹു അക്കാലത്ത് പറഞ്ഞുവെങ്കിൽ ഇന്നും അത് സമൂഹത്തിൽ നമുക്ക് അതേപോലെ കാണാം. അതുകൊണ്ട് ഇന്ന് കിട്ടിയ ഈ ഒരു നൃത്തം എന്നത് അതൊരു ആശ്വാസമായിട്ടല്ല കാണേണ്ടത്, ഇന്ന് അതേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് മനുഷ്യന്റെ സുരക്ഷ, ശാരീരികമായ സുരക്ഷ, അതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മരണം മുന്നിൽ കാണുമ്പോൾ പന്നി മാംസം പോലും ഭക്ഷിക്കാമെന്ന് പറഞ്ഞു, ശവം പോലും തിന്നാമെന്ന് പറഞ്ഞു. കാരണം സുരക്ഷയ്ക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നുവെന്നാണ്. അതുകൊണ്ട് സുരക്ഷകൾ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മാർക്കറ്റിലൊക്കെ അടുത്തില്ലേ, അങ്ങാടിലൊക്കെ അടുത്ത് നിൽക്കുന്നില്ലേ, എന്റെ പള്ളിയിലും മാത്രം ആ ചോദ്യം പ്രസക്തമല്ല. അവിടെയും അകലുകയാണ് വേണ്ടത്. അവിടെ അടുത്തു എന്ന് കരുതി ഇവിടെ അടുക്കാൻ ന്യായമല്ല. ഇവിടെയും അടുക്കരുത്, അവിടെയും അടുക്കരുത്. സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹ്യ അകലം എന്നത് ഗൗരവമായി ചിലപ്പെട്ട ആളുകൾ പറയുന്ന കാലത്തോളം നമുക്കത് പ്രാവർത്തികമാക്കാൻ ബാധ്യതയുണ്ട്. എന്താണെങ്കിലും സ്വഫുകൾ തമ്മിലുള്ള വിടവുകൾ ഇല്ലാതാക്കി
പരമാവധി അടുപ്പിച്ച് സ്വപ്ന നിൽക്കുക എന്നത് മലക്കളെ പ്രാർത്ഥന കിട്ടാൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രശംസ കിട്ടാൻ അതു നിമിത്തമായി മാറുമെന്നാണ്. മറ്റൊരു ഹദീസ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വമൻ സദ്ദ ഫുർജതൻ റഫഅഹ അല്ലാഹു ബിഹാ ദറജതൻ. മൻ സദ്ദ ഫുർജ, സ്വഫിലെ ഒരു വിടവ്, ഒരു ഗ്യാപ്പ് ആരെങ്കിലും അടച്ചാൽ റഫഅ അല്ലാഹു ബിഹാ ദറജ, അത് കാരണമായി അല്ലാഹു അവന് പദവി ഉയർത്തിക്കൊടുക്കും, സ്ഥാനം ഉയർത്തിക്കൊടുക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യം, ഒന്ന്, ഒന്നാമത്തെ സ്വഫുകളിലേക്ക് എത്താൻ ശ്രമിക്കുക, രണ്ട്, സ്വഫുകളുടെ വിടവുകൾ നികത്താൻ ശ്രമിക്കുക, മൂന്നാമതായി നബി ഞങ്ങളെ പഠിപ്പിച്ച ഒന്ന്, നിസ്കരിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് മലക്കുകളെ പ്രാർത്ഥനയുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി. മലക്കുകൾ സ്വലാത്ത് ചൊല്ലും, അൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി, നിസ്കരിച്ച അതേ മജ്ലിസിൽ ഇരിക്കുന്ന കാലത്തോളം, നിസ്കരിച്ച ആ സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം മലക്കുകളെ പ്രാർത്ഥനയുണ്ടാകുന്ന. ഇബ്നു ഉസൈമീൻ റഹിമുല്ലാഹിപ്പോൾ ആധുനിക പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അതേ പൊസിഷനിൽ ആകണമെന്നില്ല, എന്നാൽ ആ ഭാഗത്തൊക്കെ ആയാലും മതി എന്നാണ്. എന്നാലും ഇത് പറയാം, പള്ളിയിലാണെങ്കിൽ പള്ളി തന്നെ കൂടി എന്നാലും നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നു എന്ന് പറയാമെന്നാണ് അവരൊക്കെ വ്യാഖ്യാനിച്ച് കാണുന്നത്, അല്ലാഹു അഅലം. എന്നിട്ട് മലക്കുകളെ പ്രാർത്ഥന നബി ഞങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുമ്മർഹംഹു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മതുബ് അലൈഹി എന്ന് ആ മലക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുമ്മ റഹംഹു അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ, ഈ അടിമയ്ക്ക് നീ കാരുണ്യം ചൊരിയണേ, അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മതുബ് അലൈഹി അല്ലാഹുവേ ഈ അടിമയുടെ തൗബ നീ സ്വീകരിക്കണേ, പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന് മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. മാലം യുഹ്ദി ഫീഹി മാലം യുഹ്ദിസ് ഫീഹി, വുളു മുറിയാത്ത കാലത്തോളം എന്നാണ്. വുളു മുറിയുന്നത് വരെ ആ പ്രാർത്ഥന കിട്ടും. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, ഒരു അർജന്റും ഇല്ല, എങ്കിൽ കുറച്ച് സമയമെങ്കിലൊക്കെ നമ്മൾ അവിടെ തന്നെ കൂടിയാൽ അത് വലിയ നേട്ടമാണ്. ഒരു പണിയില്ലെങ്കിലും ഇവിടെ ഇറങ്ങിപ്പോയി പിന്നെ പുറത്തു പോയി ഇങ്ങനെ വർത്തമാനം പറയാ എന്നത് പൊതുവെ പലരുടെയും ശീലമായി മാറിയിട്ടുണ്ട്. അപ്പൊ തിരക്കൊന്നുമില്ല, നമുക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ കൂടുന്നുവെങ്കിൽ മലക്കുകളെ പ്രാർത്ഥന ലഭിക്കും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മൻ കാന കസീറൽ ദുനൂബി വ അറാദ അൻ യുഹിത്തഹല്ലാഹു അൻഹു ബിഗൈരി തഅബിൻ, ധാരാളം പാപങ്ങൾ ചെയ്ത ആളുകൾ, വലിയ അധ്വാനമില്ലാതെ അതൊക്കെ അള്ളാഹ് പുറത്തു കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഖ്തനിം മുലാസമത മകാനിൻ, അവന്റെ അതേ സ്ഥലത്ത് നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കാൻ അവൻ ശ്രമിച്ചു കൊള്ളട്ടെ എങ്കിൽ, മുലാസമത മകാനി മുസല്ലാഹു ബൈദ സ്വലാ ലിയസ്തഖ്സിറ മിൻ ദുആഇൽ മലായിക വസ്തിഗ്ഫാരിഹിം ലഹു, മലക്കുകളുടെ പ്രാർത്ഥനയും മലക്കുകളുടെ ഇസ്തിഗ്ഫാറും അവന് ധാരാളമായി ലഭിക്കാൻ അത് നിമിത്തമായി മാറും. ആ പ്രാർത്ഥനയാവട്ടെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്ന പ്രാർത്ഥനയുമാണ് എന്നാണ്. അതുകൊണ്ട് അതും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നതായി പഠിപ്പിച്ചത്, തഅലീമുൻ നാസി അൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പകർന്നു കൊടുക്കുക, നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുക, ഉപദേശിക്കുക, പറഞ്ഞുകൊടുക്കുക, അത് പ്രാർത്ഥന കിട്ടാൻ, മലക്കുകളെ പ്രാർത്ഥന കിട്ടാനുള്ള ഒരു നിമിത്തമാണ് എന്നാണ്. അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു പറയുന്നു, ഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും മാത്രമല്ല, വഅഹ്ലസ് സമാവാതി വൽ അർളീൻ, ആകാശങ്ങളിലുള്ള എല്ലാവരും, വൽ അർളീന എല്ലാ ഭൂമിയിലുമുള്ള എല്ലാവരും, ഹത്ത നംലതി ഫീ ജുഹരിഹ വഹത്തൽ ഹൂത്, മാളങ്ങളിൽ താമസിക്കുന്ന ഉറുമ്പുകൾ പോലും, വെള്ളത്തിൽ കഴിയുന്ന മത്സ്യങ്ങൾ പോലും, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പകർന്നു കൊടുക്കുന്ന, ജനങ്ങൾക്ക് നന്മയെ അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ആകാശങ്ങളിലെയും ഭൂമിയിലെയും മുഴുവൻ ജീവികളും അവന് വേണ്ടി പൊറുക്കലിനെ തേടും.
അവന് വേണ്ടി പ്രാർത്ഥിക്കും, അവന് സ്വലാത്ത് നിർവഹിക്കും, മാളത്തിലെ ഉറുമ്പുകളും വെള്ളത്തിലെ മത്സ്യവും അടക്കമെന്നാണ് ഈ ഹദീസിലും പഠിപ്പിക്കുന്നത്. വല്ലാത്ത സന്തോഷം നൽകുന്ന വചനങ്ങളാണതൊക്കെ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിയ്യത്ത് ശരിയാണെങ്കിൽ ഇത്രയേറെ പ്രാർത്ഥനകൾ ഇത് ലഭിക്കുമെങ്കിൽ സഹോദരന്മാർ, നമ്മിൽ ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റാത്ത? ജനങ്ങളെ ഖൈർ പഠിപ്പിക്കാതെ മിമ്പർ മക്കത്ത് ഖുത്ബ എടുത്താൽ മാത്രമൊന്നുമല്ല, അതതിന്റെ ഭാഗം മാത്രമാണ്. നന്മയുടെ വഴികൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ആർക്കും കഴിയും. ഏതെങ്കിലും നിരക്ക് തിന്മകൾ കാണുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ, നന്മയിലേക്ക് ജനങ്ങൾക്ക് വഴി കാണിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയും. ആ നന്മകൾ കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഈ ആകാശങ്ങളെയും ഭൂമിയിലെയും മുഴുവൻ ജീവികളും അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അതും വലിയ നേട്ടം. മറ്റെന്താണുള്ളത്? അതിനാൽ ഈ വക ധാരാളം കാര്യങ്ങൾ ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധ വെച്ചാൽ നമുക്കിതെല്ലാം നേടാൻ കഴിയുന്ന നേട്ടങ്ങൾ തന്നെയാണ്. ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്തേക്കുള്ള വലിയ വലിയ പ്രതിഫലമായി നാളെ പരലോകത്ത് അതൊക്കെ നമുക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് എല്ലാ നന്മയുടെയും മുന്നിൽ നിൽക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തഖവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിക്കപ്പെട്ട പോലെ ചെറിയ ചെറിയ ഖൈറുകൾ ഒന്ന് മനസ്സുവെച്ചാൽ വലിയ നേട്ടങ്ങളായി ലഭിക്കുന്ന ഒരു സൗഭാഗ്യത്തിലേക്ക് എത്താൻ നമുക്ക് വേണമെങ്കിൽ കഴിയും. എല്ലാ നന്മയുടെയും മുന്നിൽ നിൽക്കണമെന്ന ഒരു മനസ്സാണ് നമുക്കതിന് ആകെ ആവശ്യമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ഇബ്നു മാജയും മറ്റും മുദ്രിക്കുന്ന സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞതായിട്ട്, ഇന്ന മിനൻ നാസി മഫാതീഹ ലിൽ ഖൈർ മഗാലീഖ ലിശർ വ ഇന്ന മിനൻ നാസ് മഫാതീഹ ലിശ്ശർ മഗാലീഖ ലിൽ ഖൈർ. ജനങ്ങൾ രണ്ടു തരത്തിലാണ് എന്നാണ്. ചില ആളുകൾ മഫാതീഹ ലിൽ ഖൈർ, എല്ലാ ഖൈറിന്റെയും മിഫ്താഹുകളായിരിക്കും, അവർ താക്കോലായിരിക്കും അവർ. എന്തു നന്മയുണ്ടെങ്കിലും അത് തുടക്കം കുറിക്കാൻ, ഏത് നന്മക്കുമുള്ള തുടക്കക്കാരാവാൻ ശ്രമിക്കുന്ന, അതിന് സൗഭാഗ്യം ലഭിച്ച മനുഷ്യന്മാരുണ്ടാവും. എല്ലാ ഖൈറും അവരിലൂടെ ഉണ്ടായി വരും. നല്ല കുറെ കാര്യങ്ങൾ, നല്ല കുറെ ചർച്ചകൾ, നല്ല കുറെ പ്ലാനുകൾ, നല്ല കുറെ പദ്ധതികൾ, ഇങ്ങനെ എല്ലാ നന്മക്കും വഴിയൊരുക്കുന്ന ആളുകൾ. സെറുകളെ ഇല്ലാതാക്കുന്ന, സെറുകളെ കൊട്ടിയടക്കുന്ന ആളുകളായിരിക്കും അവർ. മറ്റു ചില ആളുകൾ മഫാതീഹ ലിശ്ശർ മഗാലീഖ ലിൽ ഖൈർ, സെറുകളെ തുറക്കുന്നവർ, ഖൈറുകളെ കൊട്ടിയടക്കുന്നവർ. ഏത് നന്മ പറയായി, അതൊന്നും നടക്കൂല, അതൊന്നും ശരിയാവില്ല, അതൊന്നും ഇപ്പൊ ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞ് നന്മകളെ ഇല്ലാതാക്കണ മനുഷ്യന്മാരുണ്ട്. അവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്നവരെ കൂടി പിന്മാറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാരുമുണ്ട് ആളുകളിൽ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാതീഹൽ ഖൈരി അലാ യദൈഹി. ഒരാളുടെ കയ്യാൽ ഖൈറുകൾക്ക് തുടക്കം കുറിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകിയെങ്കിൽ അവനാകുന്നു മംഗളാശംസകൾ. വൈലുൻ ലിമൻ ജഅലല്ലാഹു മഫാതീഹ സിർരി അലാ യദൈഹി. തിന്മകൾക്ക് തുടക്കം കുറിക്കാൻ അല്ലാഹു ഒരുത്തനെ നിമിത്തമാക്കുന്നുവെങ്കിൽ അവനാകുന്നു ഏറ്റവും വലിയ നാശമെന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ നമ്മളെ പറ്റി തീരുമാനിക്കേണ്ടത് ഖൈറുകളുടെ താക്കോലാവാൻ എനിക്ക് പറ്റണം. നാട്ടിലെവിടൊക്കെ ഖൈറുണ്ടോ ഞാനുണ്ട് അതിന്റെ കൂടെ. എല്ലാ നന്മയും, ഏതു നന്മ നാട്ടിലുണ്ടാവുകയാണെങ്കിലും
ഞാൻ ഉണ്ടാകണം അതിന്റെ മുമ്പിൽ. എല്ലാത്തിനും പണം കൊടുക്കാന്നുള്ളതല്ല, അത് എല്ലാവർക്കും കഴിഞ്ഞോളന്നല്ല, എപ്പോഴും പറ്റണമെന്നില്ല. പക്ഷേ അതിനു വേണ്ട പ്രോത്സാഹനം നൽകാൻ, അതിനു വേണ്ട പ്ലാനും പദ്ധതിയും നൽകാൻ, അതിനു വേണ്ട ആലോചനകൾ നൽകാൻ, അത് സംഘടിപ്പിക്കാൻ ഒക്കെ നമുക്കൊക്കെ പറ്റും. അത് പറ്റാത്തവരാരുമില്ല നമ്മളെ കൂട്ടത്തിൽ. അതുകൊണ്ട് എന്തെങ്കിലും ഹൈറുകൾ നമ്മളായി തുടങ്ങി വെക്കുക. എപ്പോ ഇവിടുന്ന് പോകേണ്ടി വന്നാലും നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച നന്മകൾ ഈ ഭൂമിയിൽ ബാക്കി വെച്ചുകൊണ്ട് പോകാൻ പറ്റണം. ഇമാം അബൂബക്കർ തർത്തൂശി റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, തൂബാലിമൻ മാതാം വമാതത് മഅഹു ദുനൂബുഹു, മരിക്കുമ്പോൾ തിന്മകളും മരിക്കുന്നുവെങ്കിൽ അവന് മംഗളാശംസകൾ. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ തിന്മ മരിക്കണം, നമ്മുടെ നന്മ ബാക്കിയാവണം. നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ പിന്നെ നമ്മളെ പേരിൽ ഒരു തിന്മ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാകാൻ പാടില്ല. നമ്മൾ തുടങ്ങി വെച്ചൊരു ഫിത്ന, നമ്മൾ തുടങ്ങി വെച്ചൊരു തിന്മ, അത് ബാക്കി വെച്ച് മരിച്ചുപോയാൽ അതൊരു പക്ഷെ നമ്മൾ മരിച്ചാലും ചിലപ്പോ കാലങ്ങളോളം ആ തിന്മ ഇവിടെ ഉണ്ടാവും. അതിന്റെയൊക്കെ ഒരു തിന്മയുടെ പാപത്തിന്റെ ഒരു വിഹിതം നമുക്ക് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അതുണ്ടായിക്കൂടാ. എന്നാ മരിക്കുമ്പോൾ നന്മകൾ മരിക്കരുത്. നമ്മളിപ്പോ ഇന്ന് മരിച്ചാൽ ഇനി ഇന്നത്തെ അസംസ്കാരം നമുക്ക് കിട്ടൂല, കഴിഞ്ഞു. ഇനി നാളെ മുതൽ നോൽക്കാൻ വിചാരിച്ച നോമ്പ് അത് കിട്ടൂല, അത് കഴിഞ്ഞു. നമ്മൾ ചെയ്തു വെച്ച അമല ഇനി ബാക്കിയുള്ളൂ. പക്ഷേ ബാക്കി വെച്ച് പോകാവുന്ന കർമ്മങ്ങളുണ്ട്. നല്ല നല്ല നന്മയുടെ തുടക്കക്കാരാകാൻ കഴിഞ്ഞാൽ ആ നന്മ എത്ര കാലം നാട്ടിൽ നിലനിൽക്കുന്നുവോ അത്രയും കാലം അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അത്തരം ഒരുപാട് ഒരുപാട് നന്മയുടെ സംരംഭങ്ങൾ, എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ ഏത് ഭാഗത്താവട്ടെ, നന്മകൾക്ക് തുടക്കമിടുന്ന മഫാതീഹുദിൽ ഖൈർ, ഖൈറിന്റെ മിഫ്താഹുകൾ, നന്മയുടെ താക്കോലുകൾ എന്ന് പറഞ്ഞ താക്കോലുകളായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ചെയ്തു വെച്ച കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും നഷ്ടപ്പെടുകയില്ല. ഓതി വെച്ച സൂറത്ത് ഗാഫിറിലെ ആയത്ത് അതാണ് അല്ലാഹു തന്നെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ ചെയ്തു വെച്ച ഒരാൾ തിന്മ ചെയ്തുവെങ്കിൽ ആ തിന്മക്ക് തത്തുല്യമായ പ്രതിഫലമല്ലാതെ റബ്ബ് നൽകുകയില്ല. എന്നാൽ വിശ്വാസിയായ ആണാവട്ടെ പെണ്ണാവട്ടെ സ്വാലിഹായ കർമ്മം ചെയ്യുന്നുവെങ്കിൽ ഫഉലായിക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അവർക്ക് അവിടെ നൽകപ്പെടുകയും ചെയ്യും. തിന്മക്ക് ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലമാണ് ശിക്ഷയാണ് നൽകുന്നതെങ്കിൽ നന്മക്ക് തത്തുല്യമായ പ്രതിഫലമല്ല, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയാണ് അല്ലാഹു തആല നൽകുകാന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ നന്മകൾ പോലും ചെറുതായി കാണണ്ട. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിങ്ങൾ പറഞ്ഞതായിട്ടുള്ള തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ ഒന്നിനെയും നീ നിസ്സാരവൽക്കരിക്കരുത്. ولو ان تلقى اخاك بوجه طليق, ഇന്റെ സഹോദരനെ പ്രസന്നമായ മുഖത്തോടെ ഒന്ന് അഭിമുഖിക്കുന്നത് പോലും നിസ്സാരമായി കാണണ്ടാണ്. ഒരാളെ കാണുമ്പോൾ ചിരിച്ചു, അതൊരു ഖൈറാണ്, ഒരു നന്മയാണ്. അതുപോലും നിസ്സാരമായി കാണണ്ടാണ്. അതിന് പോലും ഒരു പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകിയേക്കാം എന്നർത്ഥം. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ രംഗത്തും പരമാവധി നന്മകൾ നേടണമെന്ന, പ്രതിഫലം നേടണമെന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ട പ്ലാനും പദ്ധതിയുമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് രക്ഷപ്പെടാൻ അതൊക്കെ നിമിത്തമായി മാറും. ആ നിലയ്ക്ക് നന്മയുടെ വാഹകരാവാൻ, നന്മയുടെ സഹയാത്രികരാവാൻ, നന്മയുടെ തുടക്കക്കാരാവാൻ നാം പരിശ്രമിക്കുക. എല്ലാ നന്മയും അവരിൽ നിന്നുണ്ടാവണം, നമ്മിൽ നിന്നുണ്ടാവണം. ഏത് നന്മക്കും നമ്മെ വന്ന് സമീപിക്കാൻ പറ്റുമെന്ന് തോന്നണം. എന്ത് ഖൈറിനും നമ്മെ കണ്ടാ മതി, നമ്മോട് പറഞ്ഞാൽ മതി, നമ്മെ അറിയിച്ചാൽ മതി എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അങ്ങ് നന്മയുടെ വാഹകരായി തിന്മയുടെ അടച്ചുപൂട്ടുന്ന ആളുകളായി നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്. റബ്ബന സ്ലിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറമ മുഖാമ. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന تقبل منا, ربنا تقبل منا, انك انت السميع العليم, وتب علينا انك انت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه اجمعين, والحمد لله رب العالمين.